ഇസ്രയേലിന്റെ വംശഹത്യ കുറ്റം തള്ളണമെന്ന അഭ്യർത്ഥന അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിരസിച്ച സാഹചര്യത്തിൽ പ്രസ്താവന ഇറക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ഇസ്രയേലിന്റെ പ്രതിബദ്ധത അചഞ്ചലമാണ്. അതുപോലെ തന്നെ അചഞ്ചലമാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും നമ്മുടെ ജനതയെ സംരക്ഷിക്കാനുമുള്ള തങ്ങളുടെ വിശുദ്ധ പ്രതിബദ്ധത. എല്ലാ രാജ്യത്തെയും പോലെ ഇസ്രയേലിനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ഇസ്രയേലിന് ഈ മൗലികാവകാശം നിഷേധിക്കാനുള്ള നീചമായ ശ്രമം ജൂതരാഷ്ട്രത്തോടുള്ള നഗ്നമായ വിവേചനം തന്നെയാണ്. അത് ന്യായമായി നിരസിക്കപ്പെട്ടു. ഇസ്രയേലിനെതിരെ ഉന്നയിക്കപ്പെട്ട വംശഹത്യയുടെ ആരോപണം തെറ്റ് മാത്രമല്ല, അത് അതിരുകടന്നതാണ്. എല്ലായിടത്തും മാന്യരായ ആളുകൾ ഇത് തള്ളിക്കളയണമെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ നെതന്യാഹു പറഞ്ഞു. ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യ കേസ് തള്ളണമെന്ന ഇസ്രയേൽ അഭ്യർത്ഥന അംഗീകരിക്കില്ലെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. വംശഹത്യ ചട്ടത്തിൽ പ്രകാരം പലസ്തീൻ ജനത സംരക്ഷിത വിഭാഗമാണ്. പലസ്തീൻ ജനതയോടുള്ള ഇസ്രയേൽ നേതാക്കളുടെ മനുഷ്യത്വ വിരുദ്ധ പ്രസ്താവനകളും കോടതി പരിഗണിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. കേസിൽ തീരുമാനമെടുക്കാൻ അന്താരാഷ്ട്ര കോടതിക്ക് അധികാരമില്ലെന്ന വാദം ICJ തള്ളുകയുമായിരുന്നു. ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ICJ വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലുണ്ടായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയിൽ സമ്മിശ്ര പ്രതികരണമാണ് പുറത്തുവന്നത്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഇടക്കാല ഉത്തരവ് കൂടി വിധിയിൽ പ്രതീക്ഷിച്ചിരുന്നതായി ദക്ഷിണാഫ്രിക്കൻ നേതൃത്വം പ്രതികരിച്ചു. അതേസമയം വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ രാജ്യങ്ങൾ കക്ഷി ചേരാൻ സന്നദ്ധത അറിയിച്ചതായി വ്യക്തമാക്കിയ ദക്ഷിണാഫ്രിക്ക ഗാസയിലെ കൊടും ക്രൂരത തടയാൻ സമാന മനസ്കരുമായി ചേർന്ന് പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. വംശഹത്യ തടയണമെന്നും ഗാസയ്ക്ക് ആവശ്യമായ മാനുഷിക സഹായം നൽകാൻ ഇസ്രയേൽ സാധ്യമാവുന്ന തലം ചെയ്യണമെന്നുമുള്ള കോടതി വിധി നടപ്പിലാക്കാൻ എല്ലാ കക്ഷികൾക്കും ബാധ്യതയുണ്ടെന്നും UN സെക്രട്ടറി ജനറലും പ്രതികരിച്ചു. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കാനും കൂടുതൽ സഹായം ഗാസയിൽ ലഭ്യമാക്കാനുമുള്ള അന്താരാഷ്ട്ര കോടതി വിധിയിൽ എതിർപ്പില്ലെന്ന് അമേരിക്കയും അറിയിച്ചു. എന്നാൽ ഗാസയിൽ വംശഹത്യ നടക്കുന്നതായ വാദം തികഞ്ഞ അസംബന്ധമാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചിട്ടുണ്ട്. കോടതി വിധിയെ ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളും സ്വാഗതം ചെയ്തു. കോടതിയുടെ ഇടക്കാല വിധി പുറത്തുവന്ന ഇന്നലെയും ഗാസയിൽ വ്യാപക ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത്. 183 പേരാണ് പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത്. 377 പേർക്ക് പരിക്കുമുണ്ട്. ഗാസയിലെ ആകെ മരണസംഖ്യ 26,000 കവിഞ്ഞു. പരിക്കേറ്റവരുടെ എണ്ണം 64,400 ആയും ഉയർന്നിട്ടുണ്ട്. ഗാസയിൽ വംശഹത്യ തടയാനുള്ള നടപടികൾ ഇസ്രയേൽ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചത്. ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഇടക്കാല വിധിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പുറപ്പെടുവിച്ചത്. ഗാസയ്ക്ക് ആവശ്യമായ മാനുഷിക സഹായം നൽകാൻ ഇസ്രയേൽ സാധ്യമാവുന്നതെല്ലാം ചെയ്യണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനകം ഇസ്രയേലിനോട് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വെടിനിർത്തലിന് ഉത്തരവുണ്ടാകണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചില്ല. കോടതി ജഡ്ജി ജോവാൻ ഡോനോക്കാണ് നിർണായക വിധി പുറപ്പെടുവിച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ആദ്യ ദിവസം ദക്ഷിണാഫ്രിക്കയും രണ്ടാം ദിവസം ഇസ്രയേലുമാണ് തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത്. ഈ മാസം 11-12 തീയതികളിലായിരുന്നു വിചാരണ. ഗാസയിൽ ഇസ്രയേൽ തുടരുന്നത് വംശഹത്യ തന്നെയാണെന്ന് ദക്ഷിണാഫ്രിക്ക തെളിവുകൾ നിർത്തി. നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്ക വേണ്ടി ഹാജരായ അഭിഭാഷക അദീല ഹാഷിം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.